കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. കൊല്ലത്തിന്റെ ഗണപതി ക്ഷേത്രം ഇന്നത്തെ കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രത്തിന് സമീപമായിരുന്നു കപാലീശ്വര ക്ഷേത്രം എന്ന് കരുതുന്നു. കൊല്ലം മുനിസിപ്പൽ ലൈബ്രറിക്കെതിരെയുള്ള പ്രശസ്ത അഭിഭാഷകനായിരുന്ന ചെങ്കോട്ട രാമയ്യരുടെ പഴയ രീതിയിൽ കാണുന്ന കെട്ടിടവും വിശാലമായ പറമ്പും കൊട്ടാരക്കുളം ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണ് ഉള്ളത്. ആ കെട്ടിടത്തിൻ്റെ പറമ്പിലുണ്ടായിരുന്ന ഒരു കുളത്തിൽ നിന്നും രാമയ്യർ വക്കീലിൻ്റെ ഭാര്യ കണ്ടെടുത്ത വിഗ്രഹം കൊട്ടാരക്കുളത്തിൻ്റെ കരയിൽ സ്ഥാപിച്ചു. അത് ഒരു ആലയമായി. അവർ സംരക്ഷിച്ചു വന്ന ഈ ആലയം രൂപാന്തരം പ്രാപിച്ചാണ് കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രമായതായി വിശ്വസിക്കപ്പെടുന്നത്. ചെങ്കോട്ട രാമയ്യർ വക കെട്ടിടവും സ്ഥലങ്ങളും അനന്തരാവകാശികൾ വിറ്റ് ചെങ്കോട്ടയ്ക്ക് പോയപ്പോൾ സമ്പന്നരായ അവർ ഇവിടെയുള്ള സാധുക്കളായ ബ്രാഹ്മണരുടെ സഹായത്തിനായി ഒരു ധർമ്മസത്രം തുടങ്ങി. അതിനായി അവർ ഒരു ട്രസ്റ്റുമുണ്ടാക്കി. ഈ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ അന്നദാനവും നടത്തി വന്നിരുന്നു. തുടർന്ന് ക്ഷേത്രത്തിൻ്റെ ചുമതല തമിഴ് ബ്രാഹ്മണർ തന്നെ ഏറ്റെടുത്തു. ക്ഷേത്രത്തിൽ വിശ്വാസവും വരുമാനവും നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. ക്ഷേത്രം വളർച്ച പ്രാപിച്ചതോടെ ഇവിടെയുള്ള ബ്രാഹ്മണർ തന്നെ ഒരു സംഘടന ഉണ്ടാക്കി ഈ ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥ അവകാശികളായി. പിന്നീട് കൊട്ടാരക്കുളത്തിൻ്റെ കുറേയേറെ ഭാഗങ്ങൾ നികത്തി ക്ഷേത്രം വലുതാക്കുകയാണ് ഉണ്ടായത്. കൊല്ലം നഗരത്തിൽ പൊതുവെ അറിയപ്പെടുന്ന ഗണപതി ക്ഷേത്രമായി കൊട്ടാരക്കുളം ഗണപതി ക്ഷേത്രം ഇന്ന് മാറിക്കഴിഞ്ഞു. എന്നാൽ ചരിത്രപരമായി കപാലേശ്വരം ശിവക്ഷേത്രത്തിൻ്റെ തുടർച്ചയെന്ന് വിശ്വസിക്കുന്ന ഈ ക്ഷേത്രത്തിന് അതുമായി ബന്ധമില്ലെന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. കൊല്ലം ഗണപതി നട ശാസനത്തിൻ്റെ കേന്ദ്രമായ ക്ഷേത്രം പുകയില പണ്ടകശാലയ്ക്ക് സമീപമുള്ള ഗണപതി ക്ഷേത്രമാണെന്ന് കരുതുന്നു. കരിങ്കല്ലിൽ നിർമ്മിച്ച പ്രാചീന ക്ഷേത്രമായ ഇതിലാണ് കൊല്ലം ഗണപതി നട ശാസനം കൊത്തിവെച്ചിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.